ആശ്രയം നീ, എന്നാനന്ദം നീ, എന്നാഭയവും നീയല്ലോ. എന്നാനന്ദം നീ, എന്നാശ്വാസം നീ, എന്നാത്മദാഹം നീയല്ലോ. എന്നാശ്രയം നീ, എന്നാരംഭം നീ, എന്നാദയവും നീയല്ലോ. എന്നാനന്ദം നീ, എന്നാശ്വാസം നീ, എന്നാത്മദാഹം നീയല്ലോ. യേശുവേ രക്ഷക, നീ എൻ സർവസവും നാദ. യേശുവേ രക്ഷക, നീ എൻ സർവസവും നാദ. വഴിയടയുമ്പോൾ പുതുവഴിയായി, വേദനയില്ലെന്നിൽ സാന്ത്വനമാ. വഴിയടയുമ്പോൾ പുതുവഴിയായി, വേദനയില്ലെന്നിൽ സാന്ത്വനമാ. മരുഭൂവി തെളിനി ഉറവയായി, ഏകാന്തതയിലും കൂട്ടായി. നീയല്ലാതെ മറ്റാരുമില്ല. യേശുവേ രക്ഷക, നീ എൻ സർവസവും നാഥ. യേശുവേ രക്ഷക, നീ എൻ സർവസ്വവും നാഥ. കാലിടറുമ്പോൾ താങ്ങായി, ബലഹീനതയിലും ശക്തിയാ. കാലിടറുമ്പോൾ താങ്ങായി, ബലഹീനതയിലും ശക്തിയാ. ഇരുളിൻ താഴ്വരയിൽ വെളിച്ചമാ. തളരുമ്പോൾ തോളിൽ ഏറ്റുവാനായി. നീയല്ലാതെ മറ്റാരുമില്ല. യേശുവേ രക്ഷക, നീ എൻ സർവസ്വവും നാഥ. യേശുവേ രക്ഷക, നീയെൻ സർവസ്വവും നാഥ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാധിപകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ജീവിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ സ്നേഹത്താല് ഞങ്ങൾ ഓരോ നിമിഷവും വഴി നടത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ അനുസരിക്കുന്നവരായി, അതുവഴി അവിടുത്തെ സ്നേഹിക്കുന്നവരായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി ജീവിക്കുവാനുള്ള കൃപാപരം ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് ഹൃദയം തുറുങ്ങി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന ദൈവമിതാ നമ്മുടെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്നു. അവിടുന്ന് മരണത്തെയും ലോകത്തെയും പാപത്തെയും സാത്താനെയും തോൽപ്പിച്ചു. അവിടുത്തേക്കത് സാധിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ടും അവിടുന്ന് കീഴ്പ്പെട്ടതുകൊണ്ടാണ്. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിച്ചു, ദൈവത്തെ അവിടുന്ന് അനുസരിച്ചു. ദൈവത്തെ അനുസരിക്കുന്നവരായി തീരുവാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ബലഹീനരാണ്, കുറവുള്ളവരാണ്. ഒരിക്കലും ദൈവത്തെ അനുസരിക്കാൻ, ദൈവകൽപ്പന പാലിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ബലഹീനരും പാപികളും അയോഗ്യരൊക്കെയാണ്. നാൾ നമ്മെ സഹായിക്കാൻ സ്വർഗം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് സകല വിസ്തരോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന നിമിഷത്തിൽ കർത്താവിനോട് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനെ അങ്ങേ അനുസരിക്കാൻ, ദൈവകൽപ്പനകളനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനപ്രകാരം പഠിപ്പിക്കുന്നു, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ദൈവകൽപ്പനകളനുസരിക്കുക എന്ന് വെച്ചാൽ അവിടുത്തെ സ്നേഹിക്കുക എന്നതാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് റോമാലേഖന 8-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവെന്നെ പഠിപ്പിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. കർത്താവെ, അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വചനം വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം. യേശു പ്രതിപാദിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ അനുസരിക്കും. അനുസരണമുള്ളവരായി തീരുവാനുള്ള കൃപ നമുക്ക് കർത്താവിനോട് യാചിക്കാം. പാപം ചെയ്ത് നമ്മുടേതായ വഴിയിലൂടെ ദൈവത്തെ അനുസരിക്കാതെ നടന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ അനുസരിച്ച് അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുമെന്നുള്ള വചനത്തിൽ ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ തകർച്ചകൾ, നമ്മുടെ രോഗങ്ങൾ എല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റും എന്ന അടിയുറച്ച വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ ഈ ലോക ജീവിതത്തെ ദൈവഹിത പ്രകാരം അതിജീവിക്കുവാൻ, വിജയിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും. കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബത്തെ, കുടുംബത്തിലുള്ളവരെ അനുസരിക്കാൻ, പരസ്പര ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ലോകം മുഴുവൻ എല്ലാ കുടുംബങ്ങളെയും അമ്മ വഴി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പദ്ധതി തമ്പുരാനെ, അത് ഞങ്ങളുടെ ദൈവത്തിൽ നടപ്പിലാകണമെങ്കിൽ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതുവഴി തമ്പുരാനെ, അങ്ങയുടെ പദ്ധതി പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കണമേ. അശക്തരായ ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നയിക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. അപ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളെയും പരാജയങ്ങളെയും ജയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവം നമുക്ക് തരും. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിന് 32-ാം തിരുവചനം പഠിപ്പിക്കുന്നു, തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം ആത്മാവിനെ നൽകും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദത്തിന് കീഴ്പ്പെട്ടപ്പോൾ അമ്മയെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് അമ്മയിലേക്ക് വന്നു. ജെറമിയ പ്രവാചകനിലും ഏലിയ പ്രവാചകനിലും
അപ്പസ്വരന്മാരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞത് അവർ ദൈവപദ്ധതിയോട് ചേർന്ന് നിന്നതുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. ഈ നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ദൈവത്തെ ആരാധിച്ച് പാടുമ്പോൾ അനുസരണ കേടുവഴി പർദീസ ആദിമ മാതാപിതാക്കൾ നഷ്ടമാക്കിയപ്പോൾ അനുസരണം വഴി സ്വർഗം നേടിത്തന്ന നല്ല യേശുവിനെ ആരാധിക്കുന്ന നിമിഷത്തിൽ കർത്താവെ അങ്ങേ അനുസരിക്കാൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, അവരെ ബഹുമാനിക്കാൻ, അവരെ ആദരിക്കാൻ, അവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കാത്ത അഹങ്കാരത്തിന് എല്ലാ മേഖലയും എടുത്തു മാറ്റണമേ. അഹങ്കാരമാണ് അനുസരണത്തിന് തടസ്സം. എളിമുള്ളവന് തന്നെക്കാളും താഴ്ന്നവനെ പോലെ അനുസരിക്കാൻ സ്നേഹിക്കാൻ സാധിക്കും. ഒരു കൃപ നമുക്ക് നൽകണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് അപേക്ഷിപ്പിക്കാം. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം മരുഭൂമിയിലേക്ക് കടന്നു വരുന്നത് ദൈവത്തെ ആരാധിക്കാനായിരുന്നു. കഷ്ടതകളിലും വേദങ്ങളും അവർക്ക് വിടുതൽ ലഭിക്കാൻ അവൾ ദൈവത്തെ ആരാധിച്ചതുപോലെ ഈ നിമിഷവും നമുക്ക് സർവശക്തനായ ദൈവത്തെ പാടി സ്വർഗത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ഈ നിമിഷം പാടി ആരാധിക്കാം. ദൈവപിതാവി എന്നുടെ കാതൽ നീ ദൂതൻ വരാപ്പവൽ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിൽ നേരം എന്നും എന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിൽ നേരം എന്നും എന്നും നീ പരിശുദ്ധൻ നീയെന്നും സ്തുത്യൻ ദൈവമേ നീ മാത്ര യോഗ്യനാ ആരാധനയും സ്തുതികളുമാണവ സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ നീ പരിശുദ്ധൻ നീയെന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രയോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്ന് നീ യോഗ്യനാ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അവിടുത്തെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഓരോരുത്തരെ ഏറ്റെടുക്കണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. സ്വർഗം ചൊരിയുന്ന അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടാം. കർത്താവെ, ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെടാം. ഞങ്ങളുടെ അഹങ്കാരത്തിൻ്റെ എല്ലാ മേഖലകളെയും തകർത്തുകൊണ്ട് എളിമയിലേക്ക് കടന്നു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ പാടി ആരാധിക്കാം. കർത്തനാം രക്ഷകൻ നീ ഭൂതൻ വരാപ്പകൽ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിൽ നേരം എന്നുമെന്നും നീ പരിശുദ്ധൻ നീയെന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ യേശുവേ നീ പരിശുദ്ധൻ നീയെന്നും ദൈവമേ നീ മാത്രം യോഗ്യനാശോ ആരാധനയും സ്തുതികളുമാനവും സ്വീകരിപ്പാനും നീ യോഗ്യനാ. കർത്താവേ, ഞങ്ങളുടെ വലിയ കരുണയോർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വരെ ഞങ്ങൾ നയിച്ചതിനെ ഓർത്ത്
അനുസരണ കേഴ് വഴി പാപം ചെയ്ത് അങ്ങനെ അകന്നിട്ടും ഓരോ നിമിഷവും അങ്ങനെ കാത്തുപാലി പരിപാലിക്കുന്ന ഞങ്ങളുടെ അനന്ത കരുണയെ ഓർത്ത് പഴയകാല ജീവിതം ഉപേക്ഷിച്ച് പുതിയ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരും കൃപ നൽകണമേ എന്ന് പരിശുദ്ധമ്മയോടും സകല വിശുദ്ധരോടും ചേർന്ന് പാടി ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസപ്രദന്നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലന്നേരും എന്നുമെന്നും നീ ആരാധ്യനാശ്വേ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലന്നേരും എന്നുമെന്നും നീ ആരാധ്യനാശ്വേ. നീ പരിശുദ്ധൻ നീയെന്നും സ്തുത്യം, ദൈവമേ നീ മാത്രം യോഗ്യനാം ആരാധനയും സ്തുതികളുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ പരിശുദ്ധൻ നീയെന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്ന് നീ യോഗ്യനാ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് അവിടുത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമാധിപികാരുണ്യത്തിനും പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ശതമായിരുന്നു കൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കി അവിടുത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെയും ബാഹ്യേന്ദ്രിയങ്ങളെയും എല്ലാം പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് നമ്മുടെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളെ, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തന്നെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവേ അങ്ങ് ലയിച്ച് അങ്ങുമായി ഒന്നായി തീരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പ്രാർത്ഥനയെക്കുറിച്ച് ദൈവമായിട്ട് ദൈവസാന്നിധ്യത്തിൽ സമയം ചിലവഴിക്കുന്നതിനെ പറ്റി പ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നീ ദൈവസന്നിധിയിൽ നിശബ്ദമായിരിക്കുമ്പോൾ നീ ആദ്യം മനസ്സിലേക്ക് കണ്ടൊരു കാര്യം ഇതാണ്, ദൈവം ഇവിടെയുണ്ട് എന്ന് നീ ഉറപ്പാക്കണം. ദൈവം ഇവിടെയുണ്ട് എന്ന് ഉറപ്പാക്കണം. ദൈവം നിന്നെ കാണുന്നുണ്ട് നീ ഉറപ്പുവരുത്തണം. ദൈവം നിന്നെ കേൾക്കുന്നുണ്ട് എന്ന് നീ ഉറപ്പുവരുത്തണം. ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവന് ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ പറ്റും.
നമുക്കനുസരിക്കാൻ പറ്റാത്തത് നമ്മുടെ അഹങ്കാരമാണെന്ന് തിരിച്ചറിയുക. എളിമപ്പെടുന്നവന് തന്നെക്കാളും ചെറിയവനോട് ക്ഷമിക്കാൻ പറ്റും, അവനെ സ്നേഹിക്കാൻ പറ്റും. അതാണ് ഈശോ അന്ത്യത്താഴ സമയത്ത് ശിശുരോളം ശിശുരുടെ പാദങ്ങളോളം താഴ്ന്ന് അവരുടെ പാദം കഴുകി. അത്രത്തോളം ഈശോയ്ക്ക് താഴാൻ പറ്റി, അത്രത്തോളം എളിമപ്പെടാൻ പറ്റി. അതുകൊണ്ട് ഈശോയ്ക്ക് ലോകത്തെയും സാത്താനെയും മരണത്തെയും പാപത്തെയും ജയിക്കാൻ പറ്റി. എത്രത്തോളം ദൈവഹിതത്തിന് കീഴ് വഴങ്ങുന്നു, എത്രത്തോളം ദൈവത്തെ അനുസരിക്കുന്നു, അതനുസരിച്ച് ഒരുവൻ്റെ ജീവിതത്തിലെ വിജയം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവൻ പരാജയപ്പെട്ടാലും അതും വിജയമായി കരുതും. അതനുസരിക്കുന്നവൻ്റെ എളിമപ്പെടുന്നവൻ്റെ അവകാശം സ്വർഗവന് കൊടുത്തിരിക്കുന്ന നേട്ടമാണ്. ഒരു നിമിഷം കണ്ണടച്ച് കർത്താവേ, എൻ്റെ ദുഷിച്ച ഹൃദയത്തിൽ അഹങ്കാര നിമിത്തം എനിക്കങ്ങ് അനുസരിക്കാൻ കഴിയാതെ പോയി. എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ, സഭാധികാരികളെ ഒന്നനുസരിക്കാതെ കടന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ച് നിശബ്ദമായിട്ട് ദൈവസന്നിൽ ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. ഞങ്ങളോരോരുത്തരെയും അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളോരോരുത്തരെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്താവുക. ഭാരങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുത്ത് കണ്ണുകളടച്ച് ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളെയും കൊടുത്ത് കരുണയായിരിക്കണമേ എന്ന് ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക. നിരാശ നിന്റെ ജീവിതം അസ്വസ്ഥപ്പെടുന്നുണ്ടോ? രക്ഷ പ്രാപിക്കില്ലെന്നുള്ള ചിന്ത നിന്നിലുണ്ടോ? ഈ അവസ്ഥ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകില്ലെന്ന് നീ കരുതുന്നുണ്ടോ? ഈ കണ്ണീരൊരിക്കലും നിലക്കില്ല എന്ന് നീ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ മക്കൾ, മാതാപിതാക്കൾ, അല്ലെങ്കിൽ ജീവിത പങ്കാളി ഒരിക്കലും എന്നെ മനസ്സിലാക്കില്ലെന്ന് നീ കരുതിയിരിക്കുന്ന ഉണ്ടോ? കർത്താവ് പറയുന്ന നിന്നോട്, മകനും മകളെ, നീ എൻ്റെ കൽപ്പന പാലിക്കുക, എൻ്റെ നിയമം അനുസരിക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയപ്പെടും. എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ദൈവകൽപ്പന പാലിക്കുമ്പോൾ, അവിടെ തന്നിരിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ വസിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? റോമാ ഫിലിപ്പി ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. കാരണം അപ്പോസ്തലൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്താൽ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യുമെന്ന് ഈശോയുടെ വാഗ്ദാനം. അത് പൗലോസിലേക്ക് അറിയാമായിരുന്നു. പൗലോസിലേ ദൈവത്തെ സ്നേഹിച്ചു, വചനമനുസരിച്ച്. അപ്പോൾ ദൈവം അവനോട് കൂടെ വസിച്ച്. അതുകൊണ്ടാണ് പൗലോസിലേ നടന്നു പോകുമ്പോൾ
പൗലോസിൻ്റെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നവർ ഒക്കെ സൗഖ്യം പ്രാപിക്കുന്നത്, പിശാജ് ഓടി അകന്നു പോകുന്നത്. ദൈവം അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പൗലോസ് സ്ലീഹ ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു, ദൈവത്തിന് കീഴ്പ്പെട്ടവനായിരുന്നു. ആ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയം തുറന്നി നിശബ്ദമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നിന്നാത്മാവിൻ ശക്തിയാൽ എന്നെ നയിക്കുക എന്നും എൻ ദൈവമേ. യേശുവേ, നിന്നാത്മാവിൻ ശക്തിയാൽ എന്നെ നയിക്കുക നിരന്തരം ദൈവമേ. എൻ ശക്തിയാലല്ല, എൻ ബുദ്ധിയാലല്ല, നിൻ കരുണയാൽ എന്നെ നയിച്ചിടുക. എൻ ശക്തിയാലല്ല, എൻ ബുദ്ധിയാലല്ല, നിൻ കരുണയാൽ എന്നെ നയിച്ചിടുക. യേശുവേ ദൈവമേ, നിൻ കരുണയ്ക്കായി ഞാനിത കേണിടുന്നു. സ്വർഗം തുറന്നു നീ കരുണ തൻ കരം നീട്ടി എന്നെ നയിക്കണേ ദൈവമേ. പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം പാലിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും. ഈ നിമിഷം നമ്മൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ കർത്താവേ, നിങ്ങളുടെ വചനത്താൽ ഞങ്ങളെ വിശദീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ സുവിശേഷം 17:17 അങ്ങ് ഞങ്ങളെ സത്യത്താൽ വിശദീകരിക്കണമേ. അങ്ങയുടെ വചനമാണ് സത്യം. കേൾക്കുന്ന വചനത്താൽ വിശദീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് ദിവസം ദിവസം മുട്ടുമേൽ നിന്ന് കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:25-30 തിരുവചനങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യയെ മറിയവും മഗ്ദലിനാ മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് പരിശുദ്ധമ്മയോട് ചേർന്ന് ഈ വചനം നമുക്ക് ധ്യാനിക്കാം. മറിയത്തെ കരങ്ങളിലേക്ക് യോഹന്നാൻ യേശു നൽകി. യോഹന്നാൻ അമ്മയെ നൽകി, പിതാവായ ദൈവം പുത്രനായ ഈശോയെ അമ്മയ്ക്ക് നൽകി. സ്വീകരിക്കാൻ പറഞ്ഞതിനെയെല്ലാം അനുസരണത്തോടെ യോഹന്നാൻ സ്വീകരിച്ചു, മറിയം സ്വീകരിച്ചു, ഈശോ സ്വീകരിച്ചു. കാൽവരിക്കുന്നിൽ അവർ മൂന്ന് പേര് നിൽക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് ഈശോ കീഴ്പ്പെട്ടു. പുത്രൻ പറഞ്ഞതുപോലെ അമ്മ ചെയ്തു.
കാനായിലെ കല്യാണത്തിൽ അമ്മ പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. പിന്നെ അമ്മയോടൊത്ത് യോഹന്നാൻ വസിച്ചു ഈശോയുടെ ഭരണശേഷം. അപ്പോൾ അമ്മയെ പൂർണ്ണമായിട്ടും യോഹന്നാൻ അനുസരിച്ചു, ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കുക വഴി ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനുള്ള കൃപ നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ പരിശുദ്ധ അമ്മ യോസേഫ് പിതാവിന് കീഴ്പ്പെട്ടു, യോസേഫ് പിതാവിനെ അനുസരിച്ച് ഈശോയും യോസേഫ് പിതാവിനെയും മാതാവിൻ്റെയും ഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചുവെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യനെ പ്രീതിയിൽ വളർന്നു വന്നു, തൻ്റെ വളർത്തപ്പനോടും അമ്മയോടും ചേർന്ന് ജീവിച്ച് ദൈവത്തെ ഈശോ അനുസരിച്ചു. അതുപോലെ തൻ്റെ അമ്മയെയും തൻ്റെ അപ്പനെയും അവിടുന്ന് അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈശോയുടെ നസ്രത്തിലെ കുടുംബത്തെ തിരുക്കുടുംബമെന്ന് വിളിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവന് അവന് ലഭിക്കുന്ന കൃപ വഴി തൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ സാധിക്കും. കുടുംബത്തിലുള്ള വ്യക്തികളുടെ ഐക്യപ്പെടുത്തലും സ്നേഹത്തിലും ക്ഷമയിലും ജീവിക്കാൻ സാധിക്കും. ഈശോ ഗാഗുൽതായിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കുന്നത് ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അമ്മ യോഹന്നാനെ സ്വീകരിച്ചത് ഈശോ അനുസരിച്ചതിൻ്റെ തെളിവാണ്. യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചതും അമ്മ യോഹന്നാനെ സ്വീകരിച്ചതും ദൈവത്തെ അനുസരിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് യോഹന്നാൻ സ്ലിഹ ദൈവസ്നേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവസ്നേഹമാണ് പരിശുദ്ധ അമ്മയും നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്, ഈശോയില്ലാതെ രക്ഷയില്ല എന്ന് തന്നെയാണ്. ആ രക്ഷകളിലേക്ക് നയിക്കാൻ അമ്മ നമ്മെ സഹായിക്കും. കാൽവരിയുടെ വിരിമാറിൽ പരിശുദ്ധ അമ്മയും യോഹന്നാനും ഈശോയും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന് കീഴ്പ്പെടുക എന്നതാണ്. നമുക്കത് സാധിക്കില്ല, നാം ബലഹീനരാണെന്ന് ഈശോയ്ക്കറിയാം. ഈശോയ്ക്കറിയായിരുന്നു യോഹന്നാൻ ബലഹീനനാണ്. അതുകൊണ്ട് ശക്തിപ്പെടുത്താൻ അമ്മയെ കൊടുത്തു. അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഈശോ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കുക. അനുസരണം വഴി ലോകത്തിൻ്റെ മേലും സാത്താൻ്റെ മേലൊക്കെ വിജയം വരിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. കേവലൊരു മനുഷ്യ സ്ത്രീയായ അമ്മ സാത്താനെയും പ്രലോഭനത്തെയൊക്കെ അതിജീവിച്ചതുപോലെ അമ്മയുടെ മാതൃസ്ഥ വീക്ഷിക്കുന്ന വർഗം തിന്മയെയും പാപത്തെയും ലോകത്തെയും രോഗാവസ്ഥകളൊക്കെ അതിജീവിക്കാൻ പറ്റും. ഈ ലോകത്തെയും പ്രത്യേകിച്ച് ലോകമുള്ള എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധമ്മ വഴി പ്രത്യേകിച്ച് തിരുക്കുടുംബത്തിൻ്റെ മാതൃസ്ഥം ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമ്മൾ പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മ മാതാവേ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും അമ്മയുടെ മൂലത്തിന് പരമേൽപ്പിക്കുന്നു. വചനഹൃദയത്തിൽ അമ്മ സ്വീകരിച്ചതുപോലെ ഈശോയാകുന്ന വചനത്തെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയായി തീരുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അനുസരണയുടെ ഉദാത്ത മാർദ്ദിക അമ്മയുടെ കരം പിടിച്ച് ഒരു നിമിഷം നമുക്ക് നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ കരം പിടിച്ച് അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. റോസാ പൂവേ സ്വർഗീയ ലബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽ തായുടെ നൊമ്പരമേ ഗാഗുൽ തായുടെ
നൊമ്പരമേ റുസാപ്പുവേ റുസാപ്പുവേ സ്വർഗീയ റുസാപ്പുവേ ലബനോനിൽ വിരിയും ലില്ലിപ്പുവേ ഗാഗുൽ തായുടെ നൊമ്പരമേ ഗാഗുൽ തായുടെ അമ്മമാതാവേ, ഞങ്ങൾക്കായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പരസ്പരം വെറുപ്പിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും അനുസരണക്കേടിലും കഴിയുന്ന മക്കളെയും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അനുസരിക്കാതെ, സഭയെ അനുസരിക്കാതെ കുടുംബത്തിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പാപാവസ്ഥകളൊക്കെ സമർപ്പിച്ച് അമ്മയെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇപ്പോൾ ഈശോയുടെ പക്കൽ മധ്യസ്ഥപേക്ഷിക്കണമേ. കാർമൽ മലയിൽ തൂന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ കാർമൽ മലയിൽ തൂന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ നോഹദൻ പെട്ടകമേ നോഹദൻ പെട്ടകമേ റോസാ സ്വർഗീയ റോസാ ആനന്ദ റോസാ റോസാപ്പുവേ റോസാപ്പുവേ സ്വർഗീയ റോസാപ്പുവേ ലബനോനിൽ വിരിയും ലില്ലിപ്പുവേ കാഗുൽ തായുടെ നൊമ്പരമേ ഗാഗുൽ തായുടെ നൊമ്പരമേ ആവേ മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ലോകം മുഴുവനെയും എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങളെ സമർപ്പിക്കുക. അമ്മയുടെ കരം പിടിച്ച് അമ്മയോട് ചേർന്ന് ഈ നിമിഷം പരിസമയുടെ ലുത്തിനിയാണ് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിൽ വിളങ്ങിയിരുന്ന ദൈവിക പുണ്യങ്ങൾ ഞങ്ങളിലേക്ക് ഒഴുകപ്പെടുക. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവിക പുണ്യങ്ങൾ അമ്മയ്ക്ക് ലഭിച്ചത് ദൈവത്തെ അനുസരിച്ചത് വഴിയായിരുന്നു. ഈശോയെ അനുസരിക്കാൻ, കൽപ്പനകൾ പാലിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, വചനത്തിൽ നിന്നുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ വലിയ സഹായം പരിസ്ഥമ വഴി യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായി അനുഗ്രഹിക്കണമേ, മിശിഹായി അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ
അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ വര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്തതിന് വങ്കം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യശ്രീ റോസാപുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സ്വർഗത്തിന്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വൃഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. മലാഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലിഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വന്ദകരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അമലോൽഭയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സ്വർഗാരോപതിയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുരേഷിന്റെ പുണ്യസമൂഹനായ മാതാവേ ഇതാ മങ്ങയപ്പുകൾ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യത്തിന് യാചനകൾ നിരസിക്കില്ലേ. ഭാഗ്യവതിയും ആശ്രയപ്പെട്ടവളുമായ അമ്മേ സകല ആപത്തുകളും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശ്വംശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അമ്മ വഴി പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധരാജ്ഞി കരുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതൃവും ശരണമേ സ്വസ്തി. ഹവായിയുടെ വൃദ്ധലപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പകൽ നിലവിളിക്കുന്നു. കണ്ണിതിൻ്റെ താഴിൽ അങ്ങിക്കരഞ്ഞ് അങ്ങേപ്പകൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ആകിയാൽ ഞങ്ങളുടെ മധ്യസ്ഥത്തെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ദുരിതഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതൃവും നിറഞ്ഞ കന്യക മറിയമേ. ആമേൻ. നല്ല തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിച്ച് നിമിഷം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെ, സഭയെ, പ്രത്യേകിച്ച് കൊറോണ രോഗത്തിൻ്റെ ഭീതിയിൽ കഴിയുന്ന, രോഗബാധിതരായി കഴിയുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യത്താലും മാനസികമായും തകർന്നു കഴിയുന്ന മക്കളെ, പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം ജീവൻ നഷ്ടപ്പെട്ട് ഉറ്റവർ നഷ്ടപ്പെട്ടവർ, ജീവിതാവസ്ഥ നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ മക്കളുടെ വേദനകളെ, കഠിനപാപികളെ, മരണം മൂലം വേർപിരിഞ്ഞ മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകി അവനെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പറുദീസായിൽ
കുടുംബത്തെ രൂപപ്പെടുത്തിയ നിലവനായി ഈശോയെ, പരസ്പരം തകർന്ന് വിദ്വേഷത്തിലും വെറുപ്പിലും പാപാവസ്ഥയിലൊക്കെ കഴിയുന്ന ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാപം മൂലം രോഗം മൂലം തകർന്ന കുടുംബങ്ങളിൽ അങ്ങ് കരുണയൊഴുക്കി എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയും അങ്ങയുടെ സ്നേഹത്തിലും വചനത്തിലും നിലനിൽക്കുവാനുള്ള കൃപയൊഴുക്കി കുടുംബത്തിലുള്ളവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ദലിതമ്പുരാനെ, മാതാപിതാക്കളെ അനുസരിക്കാതെ പാപാവസ്ഥകളിൽ മുഴുകി ജീവിക്കുന്ന, ദൈവത്തെ അനുസരിക്കാതെ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയ ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബങ്ങളിലെ യുവജനങ്ങളെയും മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ മക്കളെക്കുറിച്ച് ഒഴുക്കുന്ന കണ്ണുനീരങ്ങ് കാണാതെ പോകരുതേ. അവരുടെ എല്ലാ വേദനകളെയും, പ്രത്യേകിച്ച് ആ മക്കളെ അനുഭവിക്കുന്ന മാനസികവും ശരീരവുമായ എല്ലാ വിഷമങ്ങളെയും വേദനകളെയും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന്. എല്ലാ കുടുംബങ്ങളിലുള്ള എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ കരുണയൊഴുക്കി മാതാപിതാക്കൾക്ക് അങ്ങ് വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ തിരു കുടുംബത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളിലേക്ക് കുടുംബങ്ങളിലേക്കൊഴുക്കി ആ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ഈശോയെയും പ്രത്യേകമായിട്ട് മരണം മൂലം കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ദൈവത്തെ അനുസരിക്കാതെ, ദൈവകൽപ്പനകൾ അനുസരിക്കാതെ തിന്മയ്ക്ക് അടിമപ്പെട്ട് പാപം ചെയ്ത് വേണ്ടത്ര ഒരുക്കമില്ലാതെ മരിച്ചു പോയിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് പ്രകൃതി ദുരന്തങ്ങളാലും കൊറോണ രോഗബാധത്താലും മരണം മൂലം വേർപിരിഞ്ഞു പോയ അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ ആത്മാക്കളെയും, സ്തുതിവിനസത്തിൽ വേദനിപ്പിക്കുന്ന സകല മക്കളെയും അങ്ങയുടെ കരുണയാൽ രക്ഷിക്കണമേ എന്നും, ഏതെങ്കിലുമൊക്കെ മക്കൾ അനുതാപമില്ലാതെ പാപത്തോടുകൂടി മരണാവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് പാപബോധവും പശ്ചാത്താപവും നല്ലൊരുക്കത്തോടുകൂടി മരിക്കുവാനുള്ള കൃപയും നൽകി അനുഗ്രഹിക്കണമേ എന്നും, സ്തുതിവിനസത്തിനായിരിക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ തിരുരക്തത്താൽ മോചനം നൽകി സ്വർഗത്തിൽ യോഗ്യരാക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണവനായ ഈശോയെ, അങ്ങയുടെ കാര്യങ്ങളിലേക്ക് പ്രകൃതി ദുരന്തങ്ങളാൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെയും ദേശങ്ങളെയും സമർപ്പിച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, ജീവിതമാർഗം നഷ്ടപ്പെട്ടവർ, ആരുമില്ലാതെ ഒറ്റയ്ക്കായി ഒറ്റയ്ക്കപ്പെട്ടു പോയിട്ടുള്ളവർ, തമ്പുരാനെ, ഇനിയും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ അവരൊന്ന് കാണാൻ പോലും കിട്ടാത്ത വിധത്തിൽ പ്രകൃതിയെല്ലാം കവർന്നുകൊണ്ടുപോയിട്ടുള്ള തകർന്ന മക്കളുടെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു നേരത്തെ മരുന്നിനോ ഭക്ഷണത്തിനോ വകയില്ലാതെ പ്രകൃതി ദുരന്തങ്ങൾ മൂലം വിഷമിക്കുന്ന മക്കളെ അങ്ങടെ ഏറ്റെടുക്കണമേ. ആ ദേശങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. തമ്പുരാനെ, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആദ്ര ശുശ്രൂഷകരെ, നിയമപാലകരെ, തമ്പുരാനെ, സഭയിലുള്ള അങ്ങയുടെ പ്രിയപ്പെട്ട മിഷണറിമാരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളാൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളുടെ വേദനകളെ ഏറ്റെടുത്തുകൊണ്ട് തകർച്ചകളെയും പരാജയങ്ങളെയും വിജയമാക്കുവാനുള്ള സ്വർഗീയ കൃപ നൽകിയ മക്കളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കൊറോണ രോഗബാധിതരായിട്ടുള്ള മക്കളെ, പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഞങ്ങളുടെ നിയമപാലകരെ, ആദ്യ ശുശ്രൂഷകരെ ഒക്കെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, എല്ലാവരും അങ്ങ് ഏറ്റെടുക്കണമേ. അവർക്ക് വേണ്ടി രാപ്പകൽ ശുശ്രൂഷ ചെയ്യുന്ന മക്കൾക്ക് രോഗം വന്നിട്ടും അതിൽ നിന്ന് പിന്മാറാതെ അവർ ശുശ്രൂഷ ചെയ്യുന്നത് അങ്ങയുടെ കരുണ കൊണ്ടാണല്ലോ. ഈശോയെ, സ്വന്തം ജീവിത ആരോഗ്യമൊന്നും നോക്കാതെ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കുകയും ഈ രോഗം അങ്ങയുടെ കരുണയാൽ ലോകത്തിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കി എല്ലാ മക്കളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ കത്തോലിക്ക ആ സഭയെ ഞങ്ങൾ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ, മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാർപ്പാപ്പയെ അങ്ങ് ഏറ്റെടുക്കണമേ, ശക്തിപ്പെടുത്തണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന
വൈദികര് സമർപ്പിതരലമായ ശുശ്രൂഷകർ അവരനുഭവിക്കുന്ന മാനസികവും ശാരീരികമായ എല്ലാ വേദനകളെയും അങ്ങ് കാണണമേ. ഈശോയെ, വേദനകളിലും കഷ്ടതകളിലും ഒക്കെ സുവിശേഷം പ്രസംഗിച്ച് അപ്പസ്തലന്മാരുടെ തീക്ഷ്ണത കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്നും അവരോരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ബാംഗ്ലൂർ അതിരൂപതയെ, അതിരൂപത നയിക്കുന്ന മാർ പീറ്റർ മച്ചോടം മിത്രാനെയും പിതാവിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന മറ്റെല്ലാ വൈദികരെയും ശുശ്രൂഷകരെയും അൽമായ പ്രീക്ഷിതരെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈ രൂപതയിലൂടെ ഈ ബാംഗ്ലൂർ നഗരത്തിൻ്റെ വലിയ മാനസാന്തരം അങ്ങ് മാനസാന്തരമുള്ള പദ്ധതി അങ്ങ് നടപ്പിലാക്കണമേ എന്നും സഭയും സഭയുടെ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരത്തിൻ്റെ കീഴിൽ അങ്ങ് ഒരുമിച്ച് നിർക്കണമേ എന്നും അങ്ങയുടെ അനന്തകരുണി ഒഴുക്കി സഭയെ ശക്തിപ്പെടുത്തണമേ എന്നും കർത്താവായ ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തമ്പുരാനെ, അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ലോകം മുഴുവനുള്ള അങ്ങയുടെ പ്രിയപ്പെട്ട കഠിന പാപികളെ ഞങ്ങൾ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുമ്പസാരവും പരിശുകുർബാനയും ഒന്നുമില്ലാതെ ഇന്ന് സമയങ്ങളിൽ ഇനി ജീവിതത്തിൽ മുന്നോട്ട് അതില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള തെറ്റായ പ്രബോധനത്തിനും ചിന്താഗതികൾക്ക് ജീവിച്ച് ദൈവ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മക്കൾ, കുടുംബത്തിലായിരിക്കുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കാതെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്കും അവരുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും വിപരീതമായിട്ട് മാതാപിതാക്കളെ അനുസരിക്കാതെ കഴിയുന്ന കുടുംബത്തിൽ അസ്വസ്ഥണ്ടാക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവരെല്ലാം ഏറ്റെടുക്കണമേ. പാപം ചെയ്ത് തകർന്നുപോയ ജീവിതങ്ങളെ അങ്ങ് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുതമായ കരുണയൊഴുക്കി എല്ലാ കഠിന പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്നും ഈശോയെ, സാത്താനനുസരിക്കാതെ അവൻ്റെ മാർഗങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ എളിമപ്പെട്ട് ദൈവവചനം അനുസരിക്കുന്നവരായ തിരുവാളിന് കൃപ നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കണമേ. ഈശോ, അങ്ങേ ആരാധിക്കുന്ന നിമിഷത്തിൽ ഇവിടെ ഹൃദയത്തിലുള്ള ഭാരങ്ങളങ്ങ് കാണുന്നുണ്ടല്ലോ, ഇവിടെ കണ്ണുനീരങ്ങ് കാണുന്നുണ്ടല്ലോ, ഒരാളോട് പോലും പറയാത്തവരുടെ സങ്കടങ്ങളങ്ങ് കേൾക്കുന്നുണ്ടല്ലോ. അങ്ങേക്ക് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുമോ? അവിടെ കണ്ണുനീര് കണ്ടില്ല നടിക്കാൻ പറ്റുമോ? അങ്ങനെയൊരു ദൈവമല്ല ഈശോയെ അങ്ങ്. ജീവിതത്തിനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അത് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ കണ്ണുനീര് കാണാതെ പോകുന്നവനല്ല. ബർത്തിമോസ് നന്ദജാചകൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ അടുക്കിലേക്ക് വന്ന് സക്കീബൂസിനെ തേടി അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് കല്ലെറിയാൻ വന്ന മക്കളിൽ നിന്നും പാപിനിയായ സ്ത്രീ രക്ഷിച്ചുകൊണ്ട് അവിടെ ജീവിതത്തെ ഏറ്റെടുത്ത് എടുത്തുചാട്ടക്കാരനായ പത്രോസ്ലിഹായെ സഭയുടെ അധികാരിയാക്കി മാറ്റിയ, കൊള്ളും കൊലയുമായിട്ട് നടന്ന അനേകം മക്കളെ ഈശോയുടെ വചനം കൊടുത്തുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവജന ശുശ്രൂഷകരാക്കി അങ്ങേക്ക് തമ്പുരാനെ ഇപ്പോഴും ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മക്കളെ വീക്ഷിക്കാൻ കഴിയുകയില്ല. അങ്ങനുസരിക്കാതെ മക്കൾ കടന്നുപോയിട്ടുണ്ട്, അങ്ങനെ സ്നേഹിക്കാതെ വചനം പാലിക്കാതെ അകന്നു പോയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ വഴി തമ്പുരാനെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് അമ്മയുടെ മേൽഹൃദയത്തിന് ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ നിയോഗങ്ങളെ അമ്മയെ ഈശോയുടെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കൊടുക്കണേ. ദിവികാരണ ഈശോയെ, ഈ മക്കളെ ഏറ്റെടുത്ത് അവരെ ഒരു കുടുംബത്തെയും ഇവിടുത്തെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് സമർപ്പിച്ച് നിശബ്ദമായിട്ട് നമ്മുടെ ഏതെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നിശബ്ദമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് കൊടുക്കാം. ദൈവത്തെ അനുസരിക്കുന്നവരാകുവാൻ, ദൈവഹിതത്തിന് കീഴ്പ്പെടാൻ
വചനം പാലിക്കുന്നവരായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി തിരുവാളുടെ കൃപ നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ ദൈവത്തെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ സ്നേഹന്മാരെല്ലാം കൃപ സ്വീകരിച്ചതുപോലെ ഈശോയെ ലോകത്തെയും പാപത്തെയും ഉപേക്ഷിച്ച് അങ്ങേക്ക് പൂർണ്ണമായി അനുസരണപ്പെട്ട് എൻ്റെ കുടുംബത്തിലുള്ളവരെ ബഹുമാനിക്കാൻ ആദരിക്കാൻ അനുസരിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങ് കേൾക്കണമേ എന്ന് ഹൃദയം തുറങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ യാചന കേൾക്കണമേ. കണ്ണടച്ച് നിശബ്ദമായി നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഏറ്റെടുക്കണേ. ഈശോ നമ്മെ ആശീർവദിക്കുന്ന നിമിഷം അവിടുത്തെ സന്നിധിയിൽ മുട്ടിമേൽ നിന്ന് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയുടെ സന്നിധിയിൽ നാം ഇപ്പോൾ അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിമേൽ നിൽക്കുമ്പോൾ കർത്താവേ പൂർണ്ണമായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായി ഞാൻ കീഴ്പ്പെട്ട് അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നു. അങ്ങയെ പൂർണ്ണമായിട്ട് അനുസരിക്കുക, എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുക. അതുവഴി ഞാൻ വിശീകരിക്കപ്പെടാൻ, എൻ്റെ കുടുംബം വിശീകരിക്കപ്പെടാൻ, ലോകം മുഴുവൻ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ, ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ച പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ സ്ഥലം ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. പക്ഷേ ഞങ്ങളെയും ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങ് ഇപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 പരിശുദ്ധാപരമാദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ.